ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമുക്കിപ്പോൾ ടഹാൾ ഫോർട്ടീൻ അപ്ഡേറ്റ്സിൻ്റെ കുറച്ച് സ്നേക്ക് പീക്ക്സ് വന്നിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ നമുക്കിവിടെ ന്യൂസ് ഫീഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ടഹാൾ ഫോർട്ടീൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആരെങ്കിലും ജസ്റ്റ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടുകൊക്ക അല്ല കാത്തരണ്ടെങ്കിൽ ജസ്റ്റ് കൂക്കുക അതുപോലെ തന്നെ നമുക്ക് ടഹാൾ ഫോർട്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമുക്ക് കാണാം ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ടഹാൽ ഫോർട്ടീൻ യൂസ് വൺ ദ വേ പിന്നെ നമുക്ക് വേറെ സ്നേക്ക് പീക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ ഡൊണേഷൻ്റെ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് വീഡിയോ ലാസ്റ്റ് പറയാം സോ നമുക്ക് ഫസ്റ്റ് ടഹാൽ ഫോർട്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം എന്തൊക്കെയാണ് വന്നതെന്നൊക്കെ സൊ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ അതിൽ ടോങ്ഹാൾ ഫോർട്ടീൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയെന്ന് വെച്ചാൽ അത് മൊത്തത്തിലൊരു ജംഗിൾ തീമാണ്ണ ഉള്ളത് അതായത് ഫുള്ളൊരു കാർഡ് പിടിച്ച എന്താ പറയുക അതിൻ്റെ ഒരു തീം അതായത് ജംഗിൾ തീമാണ് ഫുൾ ഉള്ളത് സോ നമുക്കത് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണുള്ളതെന്ന് വച്ചാൽ നമുക്ക് ടോങ്ഹാൾ ഫോർട്ടീൻ ജസ്റ്റ് വരാനായിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് സു എടുക്കുന്നാലും സോ നമുക്ക് നോക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പുതിയ കുറച്ച് ഡിഫൻസ് ലെവൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹീറോ ലെവൽസ് ഉണ്ട് അതുപോലെ തന്നെ ട്രൂപ്പിൻ്റെ കുറച്ച് ലെവൽസ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ സംഭവം വന്നിട്ടുണ്ട് അത് നമുക്ക് ഏപ്രിൽ എട്ടിന് അറിയാം എന്താണ് വരുന്നത് വെച്ചാൽ അതിനെ പറ്റി ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് ടാഹാൽ ഫോർട്ടീനെ നോക്കുകയാണെന്നു വെച്ചാൽ അതിൻ്റെ ഇരുപത് ദിവസമാണ് നമുക്ക് ടാഹാൽ ഫോർട്ടീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടത് അതുപോലെ തന്നെ പതിനാറ് മില്യൺ ഗോൾഡ് വേണം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടാഹാൽ ഫോർട്ടീൻ്റെ ജിഗാ ഇൻഫോർണോ തന്നെയാണ് ടഹാൽ തേർട്ടീൻ പോലെ തന്നെ ഫോർട്ടീൻ ജിഗ ഇൻഫോറിനാണ് പക്ഷേ അതിന് വേറെ വ്യത്യാസം ഉണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അതിപ്പോൾ ഡിസ്ട്രോയ് നേരം ഒരു പോയിസൺ ബോംബ് അത് ഡിപ്ലോ ചെയ്യും അതാ വെച്ചാൽ ജസ്റ്റ് പൊട്ടുന്ന ലാസ്റ്റ് നമുക്ക് ടാഹാൽ തേർട്ടീൻ്റെ ഒരു ഫീസ് എഫക്റ്റ് ആയിരുന്നുള്ളത് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു പോയിസൺ സ്പെല്ലാണ് ഡിപ്ലോ ചെയ്യുക അതിൽ നമുക്ക് നമ്മുടെ എനിമി ഈ കിങ് അതുപോലെ തന്നെ ഹീറോസ് എന്ത് എനിമി അറ്റാക്ക് ചെയ്യുന്ന ട്രൂപ്സൊക്കെ ജസ്റ്റ് അത് സ്ലോ ഡൗൺ ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ വൂമൻ സ്പീഡ് കുറയ്ക്കും മാക്സിമം ഡാമേജ് അതിന് കൊടുക്കുകയും ചെയ്യും സോ അതാണ് അതിൻ്റെ ബോംബിൻ്റെ ഒരു ഇത് പിന്നെ നമുക്ക് അപ്ഗ്രേഡിൻ്റെ രാഹുൽ ഫോർട്ടീൻ അപ്ഗ്രേഡ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വാൾ പീസ് കിട്ടുന്നുണ്ട് വാൾസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു എയർ ബോംബ് ഒരു സ്റ്റീക്കിംഗ് എയർമാൻ പിന്നൊരു സ്കൽറ്റൺ ട്രാപ്പ് പിന്നെ ഒരു ബോംബ് പിന്നെ ഒരു ജെയിൻ ബോംബ് ഇനി നമുക്ക് പുതിയ ഡിഫൻസിൻ്റെ അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് ഡിഫെൻസിൻ്റെ പുതിയ ലെവൽസ് കുറേ വന്നിട്ടുണ്ട് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ഫസ്റ്റ് നമുക്ക് ഇതിൽ നമ്മുടെ ഈഗ്ലാട്ടറി അതായത് നമ്മുടെ മെയിൻ ഡിഫൻസ് അതിനൊരു പുതിയ ലെവൽ വന്നിട്ടുണ്ട് ഈഗ്ലാട്ടറി ഇപ്പോൾ ആണ് നമുക്ക് ഫൈവിലേക്ക് കിട്ടാൻ പറ്റും പിന്നെ നമുക്ക് സ്കാറ്റർ ഷോട്ടിൻ്റെ നെക്സ്റ്റ് വേർ ലെവൽ വന്നിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കാനോൻ്റെ പുതിയ ലെവൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബോം ടവറിൻ്റെ പുതിയ ലെവൽ വന്നിട്ടുണ്ട് ബോംബ് ടവർ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അതായത് ലെവൽ നൈനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഇൻഫോണോ ടവർ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ലെവൽ എയ്റ്റിലേക്ക് പിന്നെ നമ്മുടെ ടെസ്റ്റിൽ നമുക്ക് ലെവൽ ട്വൽവിൽ ആ ട്വൽവിൽ തേർട്ടീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും തൊട്ട് ഞാൻ തോന്നുന്നു ഓർമ്മയില്ല പിന്നെ നമുക്ക് നമ്മുടെ ബോംബ് ലെവൽ ടെന്നിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേറെ കുറേ കുറേ ബിൽഡിംഗ്സിന് നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് ഡിഫൻസിൽ നിന്നല്ലേ പുതിയ ലെവൽസ് അതുപോലെ തന്നെ നമുക്ക് ജി ഇൻഫോർണോ വരുന്നുണ്ട് ടൗൺ ഹോൾ ഫോർട്ടീൻ്റെ അത് നമുക്ക് അഞ്ച് ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും സോ അതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം പിന്നെ നമുക്ക് പുതിയ നോക്കുക വെച്ചാൽ ജസ്റ്റ് വേറെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചാൽ നമുക്ക് ക്ലാങ്കാസിൻ്റെ പുതിയൊരു ലെവൽ വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ക്ലാഗാസിൻ്റെ ലെവൽ ആണ് അതിലിപ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഹൗസിംഗ് സ്പേസ് നാൽപ്പത്തഞ്ച് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ സ്പെൽസ് രണ്ടാണ് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇനി നമുക്ക് സ്പെൽസ് മൂന്ന് കൊണ്ടുപോകാൻ പറ്റും അതായത് ഹൗസിംഗ് സ്പേസ് മൂന്ന് അവിടെ വരും അന്നേരം നമുക്കൊരു ഒരു നമ്മുടെ ഒരു വേറെ സ്പെല്ലിൽ അത് ക്ലോസ് സ്പെൽ നമുക്ക് കൊണ്ടാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ലാബിന് പുതിയ ലെവൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് സ്റ്റോറേജിൻ്റെ പുതിയ ലെവൽ വന്നിട്ടുണ്ട് നമ്മുടെ എൽ സർ സ്റ്റോറിൻ്റെ പുതിയ ലെവൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്റ്റോറേജിൻ്റെ പുതിയ ലെവൽ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹീറോസിൻ്റെ പുതിയ അപ്ഗ്രേഡ് ലെവൽസ് ലെവൽസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് നമ്മുടെ കിങ്ങിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ കിങ് മാക്സിമം എഴുപത്തഞ്ചാണ് നമുക്ക് എമ്പതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അഞ്ച് ലെവൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യൂവിന് നമുക്ക് എഴുപത്തഞ്ചിൽ എൺപതിലേക്ക് പോകാൻ പറ്റും എൺപത് ലെവൽ മാക്സിമം ആണ് ഇനി പിന്നെ നമുക്ക് നമ്മുടെ ലോൽ ചാമ്പ്യൻ ഇരുപത്തഞ്ച് വരെ അപ്ഗ്രേഡ് സോറി ഇരുപത്തഞ്ചാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് മുപ്പത് ലെവൽ വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം അതിനുശേഷം നമ്മുടെ ഈ ഗ്രാൻഡ് വാർഡ് നമുക്ക് അൻപത്തഞ്ച് വരെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും സോ അതൊക്കെയാണ് നമ്മുടെ ഹീറോസിൻ്റെ ലെവൽസ് ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം ഡീറ്റെയിൽസ് നോക്കാം നമ്മുടെ കുറച്ച് ട്രൂപ്സും കൂടി പുതിയ ലെവൽസ് വന്നിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് ജസ്റ്റ് നോക്കാം ലോഡിങ് ഓക്കെ ടൗൺ ഹാൾ ഫോർട്ടീൻ യൂസ് ഓൺ ദ വേ ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ ലോഡ് ചെയ്യുന്നില്ല ഓക്കെ നമുക്കിവിടെ കാണാം ഇനി നമുക്ക് ടൗൺ ഹാൾ ന്യൂ ട്രൂപ്പ്സിൻ്റെ ലെവൽസ് നോക്കാം അതായത് നമുക്ക് ബാർബേറിയൻ ഞാൻ ലെവൽ ടെന്നിലേക്ക് പോകുന്നുണ്ട് പുതിയ ലെവലാണ് അതുപോലെ തന്നെ ആർച്ചർ ലെവൽ ടെന്ന് വാൾ ബ്രേക്കർ ലെവൽ ടെന്ന് പിന്നെ ഹീലർ ലെവൽ സെവൻ ബേബി ഡ്രാഗൺ ലെവൽ എയ്റ്റ് പിന്നെ നമ്മുടെ മിനിയൻ നമുക്ക് ലെവൽ ടെൻ ഉണ്ട് അതുപോലെ തന്നെ വാൽക്കര ലെവൽ നയൻ പിന്നെ ഐസ് ഗോൾ ലെവൽ സിക്സ് പിന്നെ നമ്മുടെ സ്പെൽസിൻ്റെ കാര്യം നോക്കുക വെച്ചാൽ ക്ലോൺ സ്പെൽ ലെവൽ സെവനിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഹൗസ് നമ്മുടെ ക്ലോൺ കപ്പാസിറ്റി മുപ്പത്തെട്ടാകുന്നുണ്ട് പിന്നെ പോയിസൺ ലെവൽ എയ്റ്റ് ആവുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ബാലൻസ് ചെയ്ത് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ ലെവൽ സിക്സ് ക്ലോൺ സ്പെല്ലിൻ്റെ ഹൗസിംഗ് സ്പേസ് നമ്മുടെ മുപ്പത്തൊന്ന് മൂന്ന് മുപ്പത്തി നാലിലേക്ക് ആയിട്ടുണ്ട് പിന്നെ സൂപ്പർ ജയിൻ്റെ ഹിറ്റ് പോയിൻറ്റ്സ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് സൂപ്പർ മിനിയൻ്റെ ഡി പി എസ് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഹിഡ് പോയിൻറ്സ് ഇൻക്രീസ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻഫോണോ ഡ്രാഗൻ്റെ ലെവൽ ടുവിൻ്റെ ഡി പി എസ് ഇൻക്രി ഡിക്രീസ് ആക്കിയിട്ടുണ്ട് എണ്ണ എൺപത് ടു ആയിരത്തി അറുന്നൂറ് ടു എഴുപത്തൊമ്പത് ടു ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് പിന്നെ അതിൻ്റെ ഹിറ്റ് പോയിൻറ്റ്സ് അമ്പതായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻഫ്രോണോ ഡ്രാഗൺ സോറി അൻപത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇൻഫോണോ ഡ്രാഗിൻ്റെ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതിൻ്റെ ബീമിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻക്രീസ് മാക്സ് വെൽ ഡി കൗണ്ട് ബൈ വൺ അത് നമ്മൾ ലെവൽ ഫോറിൻ്റെ മോളുള്ള ഗ്ലാൻസിന് ഒരു സ്പെൽ അധികം കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ലെവൽ എയ്റ്റ് ഇൻഫ്രോണോ ടവറിന് ആറ് ബീമിന് മൾട്ടി അതായത് മൾട്ടി ഡയറക്ടർ ആയിരിക്കും ആയിരിക്കുന്ന നേരം നമുക്ക് ആറ് ട്രൂപ്പ്സിൻ്റെ മുകളിൽ ഒരുമിച്ച് ബീം ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ വന്നിട്ടുണ്ട് അതായത് നമ്മളെ മൾട്ടി ഇൻഫോർണിപ്പോൾ നമ്പർ ഓഫ് ടാർഗറ്റ്സ് അഞ്ചാണ് അത് ആറാന്നുണ്ട് സോ അതൊക്കെയാണ് നമ്മളെ നമ്മളിപ്പോൾ വരാൻ പോകുന്ന കുറച്ച് ഡിഫൻസിൻ്റെ മുകളിലോ അതുപോലെ തന്നെ ബിൽഡിംഗ്സിൻ്റെ മുകളിലെ ഫുൾ ഡീറ്റെയിൽസ് ഇനി നമുക്ക് ആ ഡൊണേഷൻ ലിമിറ്റിൻ്റെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ജസ്റ്റ് നമുക്ക് നോക്കാം വരാൻ പോകുന്നതാണ് നമ്മളെ അപ്ഡേറ്റ്സ് വരുന്ന നേരം നമുക്ക് ഇന്നലെ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് അതുകൊണ്ട് ഈ വീഡിയോയിൽ തന്നെ അതുകൂടി ഉൾപ്പെടുത്താന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് ആ നോക്കാം നമുക്ക് കാണാം ക്ലാങ്കാസൽ ട്രൂപ്പിൻ്റെ ഡൊണേഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോവർ ടൗൺ ഹാൾ അറ്റാക്ക് ചെയ്യുന്ന നേരം എനിമി ക്ലാങ്കാസിൽ നിന്ന് നല്ല നല്ല ലെവലിലെ ട്രൂപ്പ് വന്നാൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനാകില്ല അതായത് ഇപ്പോൾ വലിയൊരു ലെവലിലുള്ള വലിയ ട്രൂപ്പ് അതായത് വലിയൊരു മാക്സ് ഒക്കെ നമ്മൾ ചെറിയ ടൗൺ ഹാൾ ടൗൺ ഹോൾ സിക്സ് എന്നൊക്കെ വന്നാൽ എനിമി ക്ലാങ്കാസിൽ നിന്ന് ക്ലാങ്കാസിൽ നിന്ന് വന്നാൽ നമുക്കൊന്നും ചെയ്യാനാകില്ല ഈ ഒരു പ്രശ്നം തടയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പുതിയൊരു ബാലൻസ് ചേഞ്ച് വരുന്നത് അതുപോലെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന നേരം നമുക്ക് ഈ ലെവലുള്ള ട്രൂപ്പ് കൊണ്ടുപോകാനും പറ്റില്ല എന്നിട്ട് നമുക്ക് ഇപ്പോൾ ലോവർ ടൗൺ ഹാൾ ഒരു ഈക്വൽ ഈക്വൽ അതായത് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോ ഇത് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം സപ്പോസ് നമ്മളിപ്പോൾ ടൗൺ ഹാൾ ടൂ അല്ലെങ്കിൽ ത്രീ ആന്ന് വിചാരിക്കുക അന്നേരം നമ്മുടെ ക്ലാൻ ക്ലാൻകാസിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും അതുപോലെ തന്നെ ക്ലാൻകാസിൻ്റെ ഹൗസിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ പത്തായിരിക്കും അന്നേരം നമുക്ക് നമ്മുടെ ക്ലാൻമേസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന മാക്സിമം ലെവൽ ഓഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ടൗൺ ഹാൾ സെവൻ്റെ ലാബിലുള്ള മാക്സിമം ലെവൽ ഓഫ് ഗ്രൂപ്പ്സ് ആയിരിക്കും അതായത് നമുക്കിപ്പോൾ ഏതൊരു ഹയർ ആൾക്കാർ ഇപ്പോൾ മാക്സ് ലെവലിലെ ട്രൂപ്പ് തന്നാലും നമുക്ക് നമ്മൾ സ്വീകരിക്കാൻ പറ്റും അന്നേരം നമുക്ക് കിട്ടുക വെച്ചാൽ ഈ ടൗൺ ഹാൾ സെവൻ്റെ ലാബിലുള്ള അതേ ലെവലിലെ ട്രൂപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്ലാക്ലാസിൽ ലെവൽ ടൂ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ടൗഹാൾ എയ്റ്റിൻ്റെ ലെവലിലുള്ള ട്രൂപ്പാണ് കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാങ്ക്ലാസ് ലെവൽ ത്രീ ആണെങ്കിൽ നമുക്ക് ടൗൺ ഹാൾ നയൻ്റെ ലെവലുള്ള ലെവലുള്ള ട്രൂപ്പാണ് കിട്ടുക അതുപോലെ തന്നെ നമുക്കിപ്പോൾ ടൗഹാൾ ആണ് നോക്കുക അന്നേരം നമുക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട് നമുക്ക് ടൗൺ ഹാൾ ടെൻ്റെ അതേ ലെവലിലെ ട്രൂപ്പ് കിട്ടും പക്ഷേ നമുക്ക് സ്നേക്കി കോപ്പിളിനും കൂടി കൊണ്ടാൻ പറ്റും ടൗഹാളിന് ലെവലിൽ നിന്ന് കിട്ടുന്ന പിന്നെ നമ്മളിപ്പോൾ ടൗഹാൾ നയനാണെന്ന് നോക്കുക സോറി നമ്മളിപ്പോൾ സോറി നമ്മൾ ടൗഹാൾ നയനാണെന്ന് നോക്കുക അന്നേരം നമുക്ക് ടവഹാൽ ലെവൻ്റെ ട്രൂപ്പാണ് കൊണ്ടാൻ പറ്റുക അന്നേരം നമുക്ക് കിട്ടുന്ന വെച്ചാൽ സൂപ്പർ വാർവേനും കൊണ്ടാൻ പറ്റും അതുപോലെ തന്നെ സൂപ്പർ ആൾച്ചറു കൊണ്ടാൻ പറ്റും പിന്നെ സൂപ്പർ വാൾ വേക്കർ ഉണ്ടാകാൻ പറ്റും അതുപോലെ തന്നെ സൂപ്പർ ഗോബ്ലും കൊണ്ടാൻ പറ്റും ഇനി നമ്മൾ ടൗഹാൾ ആണ് കരുതുക അന്നേരം നമുക്ക് നമ്മുടെ ക്ലാൻമേസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന മാക്സിമം ലെവൽ ഓഫ് ട്രൂപ്പ് എന്ന് വെച്ചാൽ ടൗഹാൾ ട്വൽവിൻ്റെ ലബോട്ടറി ലെവലിലെ ആയിരിക്കും അതായത് ലെവൽ ടെൻ ലബോറട്ടറി ലെവലിലുള്ള ആയിരിക്കും നമുക്ക് ടൌഹാൽ ടെൻന്ന് നമ്മുടെ ക്ലാൻമേസിൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം ലെവൽ നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ ടൗഹാൾ ലെവൻ്റെ കൈസിലേക്ക് വരുന്നത് വെച്ചാൽ നമുക്ക് ടോഹാൽ ലെവൻ എന്ന് നമ്മുടെ ക്ലാൻ ക്ലാൻമേസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ലെവൽ ഓഫ് ട്രൂപ്പ് എന്ന് വെച്ചാൽ ടൗൺ ഹാൾ തേർട്ടീൻ്റെ ലബോറട്ടറി ലെവലുള്ള ട്രൂപ്സ് ആയിരിക്കും അതായത് ലെവൽ ലെവൽ ലബോറട്ടറിയുള്ള ട്രൂപ്സ് ആയിരിക്കും നമുക്ക് ടൗൺ ഹാൾ ലെവൻ എന്ന് മാക്സിമം നമ്മുടെ ക്ലാൻമേഷൻ എടുത്ത് വാങ്ങാൻ പറ്റുക ഇനി നമ്മൾ ടൗഹാൾ ട്വൽവാണ് വിചാരിക്കുക അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് ഏത് ലെവൽ ട്രൂപ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഈ ടേബിൾ മൊത്തമായിട്ട് ജസ്റ്റ് അനലൈസ് ചെയ്യുന്നത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളിപ്പോൾ സപ്പോസ് ടോം ഹാൾ ടൂ അല്ലെങ്കിൽ ത്രീയാണ് വിചാരിക്കുക അതായത് നമ്മുടെ ക്ലാൻകാസ് ലെവൽ വൺ ആയിരിക്കും അന്നേരം നമുക്കിപ്പോൾ ഒരു മാക്സ് ലെവൽ ബാർബറിയൻ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്താലും നമുക്കത് കിട്ടുന്നത് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിയിട്ട് നമുക്ക് കിട്ടുന്ന റൂപ്പെന്നു വെച്ചാൽ ലെവൽ ഫോറിൻ്റെ ബാർബറിയൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതായത് ടൗൺ ഹാൾ സെവൻ്റെ ലെവലിലുള്ള ബാർബറിയനാണ് നമുക്ക് ടൗൺ ഹാളിൽ ടു നിന്നും ത്രീന്ന് കിട്ടുക അങ്ങനെയാണ് മൊത്തം നമ്മൾ പറയുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഇനി നമ്മൾ ഈ പറഞ്ഞ ഡൊണേഷൻ്റെ ഒരു ചേഞ്ച് നമ്മളെ ഈ വാർബേസിലും അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കബിളാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വലിയൊരു ടൗൺ ഹാൾ തേർട്ടീൻ പ്ലെയർ നമ്മളെ വാർബേസിലൊക്കെ ഡോണേറ്റ് ചെയ്ത് നോക്കുക പക്ഷേ ഈ ഒരു റൂളിനനുസരിച്ച് മാത്രമേ ഈ വാർബേസ് ഫില്ലാകുള്ളൂ മാക്സിമം ട്രൂപ്പ് ചെയ്താലും അപ്ഡേറ്റ് ചെയ്താലും സോറി ഡോണേറ്റ് ചെയ്താലും നമുക്ക് ആ ഈ സിസ്റ്റം വെച്ചിട്ട് കറക്റ്റ് ആ ഒരു ലെവലിലെ ട്രൂപ്പ് നമുക്ക് വാർബേസിലും കൊണ്ടുപോകാൻ പറ്റും സോ ദാറ്റ്സ് ഓൾ സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നാളെ മറ്റന്നാൾ വരുന്നുണ്ട് ഏപ്രിൽ എയ്റ്റിന് സോ അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം കൂടുതൽ നമുക്ക് കുറച്ചുകൂടി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കുറച്ച് ഡിഫൻസസ് എന്തോ വരുന്നുണ്ട് ജസ്റ്റ് അതിനെ വേണ്ടി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം സോ ഈ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ വെച്ചും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയില് വീണ്ടും കാണാം